മഴ കനത്തതോടെ കൊല്ലത്ത് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. മേവറം മുതൽ കൊട്ടിയം വരെയുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ദുരിതം. ദേശീയപാത നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതും സർവീസ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞതുമാണ് യാത്രക്കാരെ വലയ്ക്കുന്നത്. മേവറം മുതൽ കൊട്ടിയം വരെയുള്ള 3 കിലോമീറ്റർ താണ്ടണമെങ്കിൽ ദാ ഇതേപോലെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങണം യാത്രക്കാർക്ക്. ദേശീയപാത നിർമ്മാണത്തിനെടുത്ത പാതാളക്കുഴിയിൽ വീഴാതെയും കെട്ടിയടച്ച വീതി കുറഞ്ഞ റോഡിലൂടെയും സഞ്ചരിക്കണമെങ്കിൽ വേണം സാഹസികത. മഴ വന്നപ്പോൾ ഒരു 10-25 മിനിറ്റെങ്കിലും ഈ കൊട്ടിയത്തു നിന്ന് ഉമനെല്ലൂർ വരെ നമ്മൾ വളരെ പെയ്യെ പോകാൻ പറ്റത്തുള്ളൂ. സാറിന് സർവീസ് റോഡ് പണിഞ്ഞിട്ടാണ്, പിന്നെ മെയിൻ റോഡ് പണിയിട്ടുള്ളത്. സർവീസ് റോഡ് പണിഞ്ഞിട്ടില്ല, ഒന്നും പണിഞ്ഞിട്ടില്ല. അപകടങ്ങൾ പതിവ്. കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ പെടാപ്പാട്. അപരിചിതരായ യാത്രക്കാർ ധിക്കറിയാതെ കുഴയും. മൊത്തത്തിൽ തിരക്കാണിപ്പോൾ നിങ്ങൾ തന്നെ കണ്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വയ്യ, പാർക്കിംഗ് ഇല്ല, ഇങ്ങനെ കിടന്ന് ഇപ്പൊ 2 റൗണ്ട് ചുറ്റിയ നിരന്തര അപകടങ്ങളാണ് ഇവിടെ. ഇപ്പം ഇതെല്ലാം 3-4 മരണങ്ങൾ കഴിഞ്ഞ് യൂട്ടൺ തിരിയുന്നിടത്ത് തന്നെ ഭാര്യയും ഭർത്താവോടെ വന്ന രണ്ടുപേരും കൂടെ വീഴുക. ദേശീയപാതയുടെ ഇരുഭാഗത്തു നിന്നും റോഡ് വന്നു ചേരുന്ന ഉമയനല്ലൂരിൽ പോലും ഗതാഗത ക്രമീകരണത്തിന് സംവിധാനമില്ല. കഷ്ടിച്ച് 2 വാഹനങ്ങൾക്ക് കടന്നു പോകാനാകുന്ന ഒറ്റവരി പാതയിലൂടെയാണ് തട്ടാതെയും മുട്ടാതെയുമുള്ള വാഹനയാത്ര. ഇവിടെ റോഡിൻ്റെ പണിക്കായിട്ട് അവിടെ മൊത്തം സൈഡ് മൊത്തം കുഴിച്ചിട്ടേക്കുന്നു. ഇപ്പോൾ വണ്ടി ഇടാൻ അവർക്ക് അവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എല്ലാ വണ്ടികളും ഇവിടെ റോഡിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാം. നേരത്തെ തന്നെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ കൊട്ടിയത്ത് അറ്റകുറ്റപ്പണിയും വാഹന പാർക്കിംഗും ദുരിതം ഇരട്ടിയാക്കി. സർവീസ് റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തി തൽക്കാലത്തേക്കെങ്കിലും ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. കൊല്ലത്ത് നിന്നും വി അരവിന്ദനൊപ്പം മുഹമ്മദ് കൗസർ, ഏഷ്യാനെറ്റ് ന്യൂസ്.